വിഭവപ്പെടുത്തിന്റെ മാതൃക ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള ക്യൂജിസ് പ്രൊജക്ട്സ് എന്ന ഫോൾഡറിൽ ലോക്കൽ മാപ്പ് ഡോട്ട് ക്യൂജിസ് എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഇത് ക്യൂജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഭൂപടം പൂർത്തീകരിക്കുക. ഓണർ രാജേഷ്, ഏരിയ 1200 എന്നീ വിശേഷണങ്ങൾ നൽകി ഹൗസ് ലെയറിൽ ഒരു വീട് കൂടി രേഖപ്പെടുത്തുക. ഫീൽഡ് നെയിം ഓണറും ഏരിയയുമാണ്. ഹൗസ് ലെയറിലെ രേഖപ്പെടുത്തലുകളുടെ വിവരങ്ങൾ ആട്രിബ്യൂട്ട് ടേബിൾ പ്രദർശിപ്പിക്കുക. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായി കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഹോമിലെ പിക്ചർ ഫോൾഡറിൽ സേവ് ചെയ്യപ്പെട്ട സ്ക്രീൻഷോട്ട് ഫയൽ കോപ്പി ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഈ ഫയലിനെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന പേരിൽ പുനർനാമകരണം ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ക്യൂജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിലാണ്. നമുക്ക് ക്യൂജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. അതിനുവേണ്ടി അപ്ലിക്കേഷനില് എഡ്യൂക്കേഷനില് ഇവിടെ നമുക്ക് ക്യൂജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ കാണാം. ക്യൂജി ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്യൂജിസ് ടിപ്സ് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ഈ ബ്രൗസർ പാനൽ സാധാരണയായിട്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതിവിടെ ഈ ക്ലോസ് ബട്ടൺ അമർത്തി ക്ലോസ് ചെയ്യാം. ഇനി ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത് എക്സാം ഡോക്യുമെന്റ്സിലുള്ള ക്യൂജിസ് പ്രൊജക്ട്സ് എന്ന ഫോൾഡറിൽ ലോക്കൽ മാപ്പ് ഡോട്ട് ക്യൂജിസ് എന്ന പേരിൽ ഒരു ഫയൽ നൽകിയിട്ടുണ്ട്. ഈ വിഭവപ്പെടുത്തിന്റെ മാതൃക നമുക്കിവിടെ തുറക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രൊജക്റ്റിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഫോൾഡറിലുള്ള എക്സാം ഡോക്യുമെന്റ്സിലെ ക്യൂജിസ് പ്രൊജക്ട്സിനകത്തുള്ള ലോക്കൽ മാപ്പ് ഡോട്ട് ക്യൂജിസ് എന്ന ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ക്യൂജിസ് മാപ്പ് തുറന്നു വന്നിട്ടുണ്ട്. ഈ ജാലകം നമുക്കൊന്ന് മാക്സിമൈസ് ചെയ്യാം. ഇവിടെ ഇടതുഭാഗത്തായി കാണുന്ന ലെയറിന്റെ ജാലകമാണ്. ഓണർ രാജേഷ്, ഏരിയ 1200 എന്നീ വിശേഷങ്ങൾ നൽകി ഹൗസ് ലെയറിൽ ഒരു വീട് കൂടി ഉൾപ്പെടുത്താനാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഹൗസ് ലെയർ ഇവിടെ കാണാനുണ്ട്. ഇതാണ് ഹൗസ് ലെയർ. ഹൗസ് ലെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ ഹൗസ് ലെയറിൽ നമുക്ക് പുതിയതായിട്ടൊരു വീട് കൂടി ഉൾപ്പെടുത്തണം. അതിന്റെ ഓണർ പേര് രാജേഷ് എന്നും അതുപോലെ അതിന്റെ വിവരം ഏരിയ 1200 ആണെന്നുമാണ് നൽകാനുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉൾപ്പെടുത്താം നോക്കാം. അതിനുവേണ്ടി ഹൗസ് ലെയർ ആണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ഹൗസ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടോഗിൾ എഡിറ്റിംഗ് ടൂൾ കാണാം. ഈ ടോഗിൾ എഡിറ്റിംഗ് ടൂളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഈ ടൂൾസ് എല്ലാം ആക്റ്റീവ് ആവുന്നത് കാണാം. ഇതിൽ ആഡ് ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക. ആഡ് ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൗസ് പോയിന്ററിന്റെ ആകൃതി മാറിയതായിട്ട് കാണാം. എവിടെയാണോ നമുക്ക് ഒരു പുതിയ വീട് ഉൾപ്പെടുത്തേണ്ടത് അവിടെ മൗസ് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ ഞാനൊരു പുതിയ വീട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹൗസ് ഫീച്ചേഴ്സ് ആട്രിബ്യൂട്ട്സ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഈ വീടിന്റെ ഐഡി ആണ് നൽകേണ്ടത്. ഓണറുടെ പേര് അതുപോലെ ഏരിയ എന്നിവ നൽകണം. അതിനു മുമ്പ് എത്രാമത്തെ വീടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് എന്നറിയുന്നതിന് വേണ്ടി ഹൗസ് എന്ന ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ കാണാം. നമുക്ക് ഈ പ്രവർത്തനത്തിൽ ഈ ആട്രിബ്യൂട്ട് ടേബിൾ തുറക്കാനുണ്ട്. ഞാനിവിടെ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആട്രിബ്യൂട്ട് ടേബിൾ തുറക്കുകയാണ്. ഇതിന്റെ ഈ ജാലകത്തിന്റെ വലിപ്പം നമുക്ക് ഇത്ര ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെറുതാക്കാം. ദൂർഭാഗത്തേക്ക് മാറ്റിവെക്കുന്ന സമയത്ത് ഇവിടെ 38 വീടുകൾ, നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കുത്തായിട്ട് കാണുന്നതെല്ലാം വീടുകളാണ്. 38 വീടുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് 39-ാമത്തെ ഒരു വീടായിട്ട് നമുക്ക് ഇതിവിടെ ഉൾപ്പെടുത്താം. ഇതിനുവേണ്ടി വീണ്ടും ഈ എഡിറ്റിംഗ് ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആഡ് ഫീച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. വീട് ഉൾപ്പെടുത്തേണ്ട സ്ഥലത്ത് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ 38 വീട് വന്നിട്ടുണ്ട്. ഇതിന്റെ നമ്പർ നമുക്ക് 39 എന്ന് നൽകാം. അതുപോലെ ഓണർ പേര് ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത് പോലെ നൽകണം. രാജേഷ് എന്നാണ് ഓണർ പേര് നൽകേണ്ടത്. ഞാനിവിടെ രാജേഷ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ ഏരിയ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന ഏരിയ 1200 എന്നാണ്. ഏരിയ 1200 എന്ന് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നോക്കൂ, ഇവിടെ പുതിയതായിട്ടൊരു പോയിന്റ് വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇവിടെ ഇപ്പൊ 39 രാജേഷ് 1200 ഏരിയ എന്ന നമ്മൾ പുതുതായി ചേർത്ത വീടാണ്. ഇനി ഈ ഹൗസ് ലെയറിലെ രേഖപ്പെടുത്തലുള്ള വിവരങ്ങൾ ആട്രിബ്യൂട്ട് ടേബിൾ പ്രദർശിപ്പിക്കണം. ആട്രിബ്യൂട്ട് ടേബിളാണ് ഇപ്പോൾ ഈ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ആട്രിബ്യൂട്ട് ടേബിൾ എടുക്കുന്നതിന് നമ്മൾ ഹൗസ് ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഈ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മാത്രം മതി.
അതിങ്ങനെ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വെക്കുന്നു. ഇനി ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. കീബോർഡിലുള്ള പ്രിന്റ് സ്ക്രീനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ അല്പം നീക്കി വെക്കാം. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലെയറിൻ്റെ വലുപ്പം നമുക്ക് കുറക്കാം. എന്നിട്ട് ഈ ആട്രിബ്യൂട്ടിൻ്റെ ടേബിൾ നമുക്കിവിടെ ഫീച്ചേഴ്സ് ടേബിൾ ഇവിടെ കാണുന്ന വിധത്തിൽ വെച്ചതിന് ശേഷം കീബോർഡിലുള്ള പ്രിന്റ് സ്ക്രീൻ ഞാൻ അമർത്തുന്നു. പ്രിന്റ് സ്ക്രീൻ അമർത്തുന്ന സമയത്ത് ഒരു ശബ്ദത്തോടുകൂടി ഒരു മിന്നായം നമുക്ക് കാണാം. ഇനി ഇപ്പോൾ ഈ സ്ക്രീൻ പ്രിന്റ് സ്ക്രീൻ എടുത്തത് പ്ലേസസ് മെനുവിലെ നിങ്ങൾക്ക് പിക്ചേഴ്സ് എന്ന ഫോൾഡറിനകത്ത് ഇത് കാണാൻ കഴിയും. ഇത് ഇവിടെ നിന്ന് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറന്ന് കാണാം. ഇതാണ് നമ്മളിപ്പോൾ പ്രിന്റ് സ്ക്രീൻ എടുത്തത്. ഇത് ഇവിടെ നിന്ന് ഈ ഫയലിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള എക്സാം ടൈം എന്ന ഫോൾഡറിൽ ഇത് പേസ്റ്റ് ചെയ്യുന്നു. ഇതിന്റെ ഫയൽ നാമം മാറ്റുന്നതിന് വേണ്ടി ഈ ഫയലിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റീനെയിം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ നൽകിക്കൊണ്ട് ഇതിനെ സേവ് ചെയ്യുകയാണ്. ചോദ്യ നമ്പർ 5 എന്ന് നൽകി റീനെയിം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ പ്രവർത്തനം പൂർത്തിയാവുന്നു. പുനർനാമകരണം ചെയ്യാൻ ഈ ഫയലിനെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന പേരിൽ പുനർനാമകരണം ചെയ്യാനാണ് ആവശ്യപ്പെട്ടുള്ളത്. അത്രയും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്.